ഹലോ ഡേസ്, ഒരുപാട് പേരും ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പ്രഭാഷകൻ പാലക്കാട് കുഴിമുട. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, അതേപോലെ ഷെയർ ചെയ്യൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാര്യം വണ്ടികൾ പുതിയ പുതിയത് വന്നുകൊണ്ടേയിരിക്കുന്നത്. അതിലും വണ്ടികളോട് എല്ലാവർക്കും എല്ലാവർക്കും പ്രത്യേക താല്പര്യം ഉണ്ടാവും. അതിലും ഇലക്ട്രിക് വണ്ടികൾ വർത്താണോ, എന്താ അത്, അതിൻ്റെ പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട് എന്നുള്ളത് അറിയണം എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡും കൂടിയാണ്. അത് കാരണം കൊണ്ട് തന്നെ എം ജിയുടെ ഇ വി സെറ്റ് എസ് ഇ വി അതിനെ പരിചയപ്പെടലാണ് നമ്മുടെ ഇന്നത്തെ കാര്യം. വേറെയും ബാറ്ററി വണ്ടികളുണ്ട്, പക്ഷേ ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡും കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡും ആണ്. അപ്പോൾ അത് പരിചയപ്പെടലാണ് നമ്മുടെ കാര്യം. കമ അല്ല, സൈലൻസറിനെ കാണാനില്ല, ഒന്നാ രണ്ടാന്ന് നോക്കിയതാ. ഓ, കറണ്ടിന് സൈലൻസർ വേണ്ടല്ലോ അല്ലേ, പൊല്യൂഷൻ ഇല്ല. ഇതാണ് നമ്മുടെ എം ജി ഇലക്ട്രിക് പൊല്യൂഷൻ ഫ്രീ കാർ. വരൂ. അപ്പോൾ ബാറ്ററി വണ്ടിയാണെങ്കിലും ബോണറ്റുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാവും. ബാറ്ററിക്ക് ആയ വണ്ടിയിൽ എന്താ സാധനം കൊടുത്തിരിക്കണമെന്ന് നോക്കാം. വരും. കമോൺ. നമ്മുടെ സാധാ വണ്ടിയിൽ കാണുന്ന പോലെ എഞ്ചിനില്ല. എഞ്ചിന് പകരം ഇതിൻ്റെ ഹാർട്ട് മോട്ടറാണ്, മോട്ടറിലാണ് തിരിയണത്, ബേസിക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇതിലും ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്, സ്റ്റാർട്ടാകാനല്ല. ബാക്കി ഈ കാറിൻ്റെ ലൈറ്റ്, എ സിയുടെ ഫാന്, പവർ വിൻഡോ, എല്ലാ സാധനം ഇലക്ട്രിക്കൽ കാര്യങ്ങൾക്ക് ബാറ്ററി പോകുന്നത് ഇതാണ്. അതുകൊണ്ട് തന്നെ പകൽ വണ്ടി യൂസ് ചെയ്താലും രാത്രി യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ബാറ്ററിയുടെ റേഞ്ചിൽ യാതൊരു മാറ്റം വരുന്നില്ല. പിന്നെ കാറ് ഓടാനുള്ള ലിഥിയം അയൺ ബാറ്ററി ഇതിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ മറ്റൊരു മെയിൻ അഡ്വാൻറ്റേജ് 17 ഇഞ്ച് അലോയ് വീലാണ് ഈ കാറിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഒപ്പം 4 വീലും ഡിസ്ക് ബ്രേക്കാണ്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികൾ ഒട്ടുമിക്കതും ബാക്ക് ഡ്രമ്മും ഫ്രണ്ട് ഡിസ്കുമാണ്. പിന്നെ കീലെസ് എൻട്രിയുടെ ഓപ്പൺ ബട്ടൺ ലെഫ്റ്റ് സൈഡും കൊടുത്തിട്ടുണ്ട്. സാധാരണ എല്ലാ വണ്ടിയിലും റൈറ്റ് സൈഡ് മാത്രമാണ് കൊടുക്കാറ്. കീ പോക്കറ്റിലുണ്ട്. ഓപ്പൺ.
ബാറ്ററി എത്രയാണ് ചിലവാണെന്ന് അറിയാൻ നമ്മൾ ചെറിയ ട്രിപ്പ് പോവുക. ഇപ്പോൾ 612 ടോട്ടൽ ഓടിയിരിക്കുന്ന കിലോമീറ്റർ, 65% ഉണ്ട് ബാറ്ററി. പവറിനെ പറ്റി ഞാൻ പറഞ്ഞില്ല. നമ്മൾ ഈക്കോ മോഡലാണ് ഓടണമെങ്കിൽ ഒരു 1500 cc പെട്രോൾ ഓടണം, അത്രയും പവറുണ്ട്, നല്ല പവറാണ്. അതേ സ്പോർട്സ് മോഡാണെങ്കിൽ ഒരു 2000 cc ടർബോ പെട്രോൾ ഓടണം, അത്രയ്ക്കും പവറുണ്ട്. സൈഡ് എടുക്കാനൊക്കെ ഓവർടേക്ക് ചെയ്യാനൊക്കെ കയറി പോവും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആക്സിലേറ്ററിൽ കാലെടുത്ത് കഴിഞ്ഞാൽ ഈ 0-ൻ്റെ താഴെ വരും. ഇത് ബാറ്ററി ചാർജ് ആകണമെന്നാണ് അർത്ഥം, റിവേഴ്സ് ചാർജിങ് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ബാറ്ററി അതിൽ നിന്ന് എടുക്കും. അപ്പോൾ അങ്ങനെ റിവേഴ്സ് ചാർജിങ് കൂടി ആകുമ്പോൾ നമുക്ക് ബാലൻസ് ചെയ്ത് പോകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടും. അതൊരു പ്ലസ് ഇതിലെടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ പറയാനുള്ളത്, ഒരു സൗണ്ട് ഉള്ളിലില്ല, എൻജിൻ നോയ്സ് ഇല്ല, വൈബ്രേഷൻ ഇല്ല, ഒന്നുമില്ല. വളരെ കാറ്റത്ത് പോകണ മാതിരി ഒരു ഫീലാണ് അത്. അത് യാത്ര ചെയ്യാൻ വളരെ സുഖമായിട്ടുണ്ട് അത് പറയാമെന്നും. അതുപോലെ നമ്മളിപ്പോൾ പോയിട്ട് വന്നത് 6 കിലോമീറ്ററാണ് പോയത്. അതിന് 2% ബാറ്ററി കുറഞ്ഞിരിക്കുന്നത്. 65 ഉണ്ടായിരുന്നു, 63 ആയി. 612 കിലോമീറ്റർ പോകുമ്പോൾ ഇപ്പോൾ 618 കിലോമീറ്റർ. അപ്പോൾ 6 കിലോമീറ്ററിന് നമുക്ക് 2% ബാറ്ററിയാണ് യൂസ് ആയിരിക്കുന്നത്. നമ്മുടെ ഇത് ഓൾറെഡി പിന്നെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താൽ തന്നെ പാർക്കിലേക്ക് പോകും. നമ്മൾ പാർക്ക് ബട്ടണിലേക്ക് പാർക്കിലേക്ക് വരും. അപ്പോൾ നമ്മൾ സാധാരണ കാറുകളിൽ ഹാൻഡ് ബ്രേക്ക് ഇടുന്ന മാതിരി ഇടേണ്ട കാര്യമില്ല. ഒപ്പം ഇതിലുള്ളത് ഇതാണ് ഫങ്ഷൻ ബട്ടൺ, ഒന്ന് റിവേഴ്സ്, ഒന്ന് ന്യൂട്രൽ, ഒന്ന് ഫോർവേഡ്. നമ്മളിതിൽ മോട്ടർ പറഞ്ഞതുകൊണ്ട് മോട്ടർ ഫ്രണ്ടിലേക്ക് തിരിയണോ റൈറ്റ് ബാക്കിലേക്ക് തിരിയണോ എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. അപ്പോൾ നമുക്കിതിൽ 100 വോയിസ് കമൻസ് ഉണ്ട് പറഞ്ഞു. 100 ഇപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റില്ല, ഒന്ന് രണ്ടെണ്ണം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം സ്റ്റാർട്ട് ബട്ടൺ. ഹലോ എം ജി, ടേൺ ഓഫ് ദ റേഡിയോ. ഹലോ എം ജി, സ്വിച്ച് ഓൺ ദി എ സി. സ്വിച്ച് ഓൺ ദി എ സി. Please start the engine and then try again. Hello, MG. Hi, how can I help? Please open the right side window. Okay, window on drive side is open. Thank you. Kanda, veettulla oru parnja kekko. MG adakka parnja kekko. Good girl. Hello, MG. Yes. Close the right side window. Pardon? Close the driver side window. Window on drive side is closed. Thank you, thank you. Hello, MG. I'm listening. Open the sunroof. Hello, MG. I'm here. Close the sunroof. Okay. അപ്പോൾ നമുക്ക് ഇതിൽ എം ജിയിൽ നമുക്ക് എല്ലാ വണ്ടിയും യാത്രാ ചിലവാണ് നമുക്കൊരു മെയിൻ ഘടകം. ഇത്രയും ലക്ഷം വില വരുന്നുണ്ട് യാത്ര ചെയ്യുമ്പോഴുള്ള ചിലവ് എന്ന് ആലോചിക്കുകയാണെങ്കിൽ. നമുക്കൊരു ഫുൾ ചാർജിൽ നേരെ വണ്ണം ഉപയോഗിക്കുകയാണെങ്കിൽ 350-400 കിലോമീറ്റർ നമുക്ക് ഈ വണ്ടിയിൽ പോകാൻ പറ്റും. പിന്നെ സർവീസ് ഇതിൽ പിന്നെ വേറെ 1000-ൽ ഒരു സർവീസ് എന്ന് പറയാൻ പറ്റില്ല, ചെക്കപ്പ് എന്നേ പറയാനുള്ളൂ. എന്ത് പറഞ്ഞാൽ ഇതിൽ ഓയിൽ മാറ്റാനില്ല, ഗ്രീസ് മാറ്റാനില്ല, ഫിൽറ്ററുകൾ മാറ്റാനില്ല. ഇതിൽ ആപ്പാടെ മാറ്റാനുള്ള ഫിൽറ്റർ എ സിയുടെ എയർ ഫിൽറ്റർ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ബ്രേക്ക് പാഡ്സും, അത് അത്രയും കിലോമീറ്റർ ആകുമ്പോൾ മാത്രമേ മാറ്റേണ്ട കാര്യമുള്ളൂ. അല്ലാണ്ട് ഒരു ജനറൽ ചെക്കപ്പ് മാത്രമാണ് നമുക്കിതിൽ വരുന്നത്. അതേമാതിരി ഇത് ഫുൾ അസിസ്റ്റൻസ് നമുക്ക് ഈ എം ജിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇതിൽ ഇത് എപ്പോഴും കമ്പനി ആയിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എന്ത് ചലനങ്ങളും അവർ നമ്മളെ വാച്ച് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഫോണിലുള്ള അപ്ലിക്കേഷൻ, ഇതിൻ്റെ അപ്ലിക്കേഷനിൽ നമുക്ക് ഇപ്പം നമ്മുടെ വണ്ടി ആരെങ്കിലും എടുത്തിട്ട് പോയിരിക്കുകയാണ്, നമ്മുടെ റിലേറ്റീവ് ആരെങ്കിലും എടുത്തിട്ട് പോയിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ നമുക്കുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഈ വണ്ടി എവിടെയുണ്ട്, ഇപ്പോൾ എത്ര ദൂരം ട്രാവലായി, അതിൽ എത്ര ബാറ്ററിയുടെ ചാർജ് ഉണ്ട്, നമ്മൾ എടുത്തിട്ട് പോയ ആൾ ചാർജ് മതിയോ, തിരിച്ചെത്താനുള്ള മതിയോ, എല്ലാ ഡീറ്റെയിലും ആൾക്ക് ഓട്ടണ ആൾക്ക് അറിഞ്ഞില്ലെങ്കിലും നമുക്ക്
അറിഞ്ഞിട്ട് പുള്ളിയെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഒരു ഡയറക്ഷൻ കൊടുക്കാനായിട്ട് നമുക്കത് സാധിക്കും. അതുപോലെ തന്നെ ഫുൾ ടൈം നമ്മുടെ എം ജിയുടെ അസിസ്റ്റൻസും ഉണ്ട്. നമ്മൾ എന്തെങ്കിലും വഴിയിലൊരു ബ്രേക്ക് ഡൗൺ എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ മിനിറ്റ്സിൽ അവരുടെ റെസ്പോൺസ് ഉണ്ടാവും. ഇതിലധികം കാര്യങ്ങളും അവർക്ക് ഓൺലൈനായിട്ട് അവിടെ തന്നെ ഇരുന്ന് ക്ലിയർ ചെയ്യാവുന്ന പ്രശ്നങ്ങൾ ഇതിൽ വന്നാലും വരാനുള്ളൂ. അതുപോലെ ഉള്ളിലെ ഫിനിഷ്, സീറ്റ്, കംഫർട്ട് പക്കാണ്. സ്പോർട്സ് മോഡാണെങ്കിൽ നമുക്കൊരു 300 കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ തന്നെ റേഞ്ച് കിട്ടുള്ളൂ. അതല്ല ഈക്കോയിലിട്ടിട്ട് കറക്റ്റായി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 400 കിലോമീറ്റർ വരയ്ക്കും ഇതിൽ റേഞ്ച് കിട്ടും. അതുപോലെ തന്നെ ഒരു സന്നിധ ഘട്ടങ്ങളിൽ നമുക്കൊരു ചാർജിങ് പോയിൻ്റ് കണ്ടില്ല, ഇതിൻ്റെ കമ്പ്രസർ മാത്രം ഓഫ് ചെയ്താൽ തന്നെ നമുക്ക് ഇപ്പം നോക്കിക്കോളൂ. ഇതിപ്പോൾ ഞാൻ കമ്പ്രസർ ഓഫ് ചെയ്തിരിക്കുകയാണ്. 198 കിലോമീറ്ററാണ് അതിൽ റേഞ്ച് കാണിക്കുന്നത് ഇപ്പോൾ ആസ് ഇറ്റ് ഈസ്. ഞാൻ കമ്പ്രസർ മാത്രം ഓൺ ചെയ്താൽ 168 കിലോമീറ്ററാണ് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ സിയുടെ കമ്പ്രസർ മാത്രമാണ് നമ്മുടെ കാറിൻ്റെ മെയിൻ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ കറണ്ടിൻ്റെ ആവശ്യങ്ങളും ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ എല്ലാ കാറിലും വരുന്ന മാതിരി ആ ചെറിയ ബാറ്ററിയിൽ നിന്നാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് അത് ഓഫ് ചെയ്താൽ തന്നെ നമുക്ക് ഇത്രയും കിലോമീറ്റർ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എവിടെയെങ്കിലും ഒരു ചാർജിങ് പോയിൻറ്റ് കിട്ടാത്ത പ്രശ്നം വരികയാണെങ്കിൽ അത് ഓഫ് ചെയ്താൽ തന്നെ നമുക്ക് 30 കിലോമീറ്റർ കിട്ടും. 30 കിലോമീറ്ററിൽ എന്തായാലും എവിടെയെങ്കിലും ഒരു ചാർജിങ് പോയിൻ്റ് നമുക്കത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. ഡെയിലി ട്രാവലുള്ള ഒരാൾക്ക് ബാറ്ററി വണ്ടി വർത്താണ്. എന്ന് പറഞ്ഞാൽ വേറെ ഒന്ന് പൊല്യൂഷൻ ഇല്ല, പിന്നെ ഹസിൽ ഫ്രീ, ഇത്രയും സർവീസ് സപ്പോർട്ട്, ഒപ്പം ചാർജിങ് നമുക്ക് വീട്ടിൽ തന്നെ ചാർജ് ചെയ്യാം, പമ്പിന് കയറേണ്ട കാര്യമേ ഇല്ല. സർവീസ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുത്താൽ അതിന് എന്തായാലും ഒരു സാധാരണ ഇപ്പോൾ ചെറിയ വണ്ടി ഒരു ചെറിയൊരു കാറ് തന്നെ ഒരു 10,000 സർവീസിന് ഒരു 6,000 to 10,000 വരയ്ക്കും അവർ വാങ്ങിക്കുന്നുണ്ട്. അതുപോലുള്ള ചിലവുകളൊന്നും നമുക്കിതിൽ വരുന്നില്ല. ഇതൊക്കെ തന്നെ ഇതിൻ്റെ പ്രത്യേകത പറയാനുള്ളത്. പിന്നെ എം ജിക്ക് സ്പെഷ്യാലിറ്റി പറയണത് ഈ ഫോണിലുള്ള ഫുൾ ടൈം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അവർ വണ്ടി എന്താ എവിടെയുണ്ട് എന്താണെന്നുള്ളത് എല്ലാ ഡീറ്റെയിലും അവരറിയുന്നുണ്ട്. എന്തെങ്കിലും നമ്മളെ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ അവർ നമ്മളെ വിളിച്ച് അറിയിക്കും, ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ നിന്ന് കിട്ടും. അതൊരു വലിയൊരു സപ്പോർട്ടാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഒരാളുള്ള ഒരു ഫീലാണ് നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ. കമ്പനിയുടെ ഒരു സപ്പോർട്ട് അത് എം ജിയിൽ എത്രയും എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ വയറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർ വണ്ടി തരുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും വണ്ടി വിറ്റാൽ മതി എന്നുള്ളൊരു മൈൻഡിൽ അവർ അവരുടെ പോളിസീസിലൊന്നും മാറ്റം വരുത്തുന്നില്ല. അവർ വണ്ടിയുടെയും സേഫ്റ്റിയാണ്, നമ്മുടെയും സേഫ്റ്റിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വണ്ടി നമ്മൾ ചാർജിലിട്ടിരിക്കുകയാണ്, ആരെങ്കിലും അറിയാതെ വണ്ടി എടുത്തിട്ട് പോകാനൊന്നും പറ്റില്ല. ചാർജിലുണ്ടെങ്കിൽ വണ്ടി ഓപ്പൺ ആകുക തന്നെ ഇല്ല. ചാർജ് ക്ലോസ് ചെയ്താൽ തന്നെ അത് ഓപ്പൺ ആവുള്ളൂ. ചാർജിങ് പോർട്ട് എടുത്താൽ തന്നെ വണ്ടി ഇവിടുന്ന് മൂവ് ആവുള്ളൂ. അത്രയും ഫീച്ചർ അവർ അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട്. ഇതിപ്പോൾ നമ്മളത് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ സാധനം ഇതിൻ്റെ കീയാണ്. ഇത് കണക്ട് ചെയ്തിട്ട് ഈ കീ ഇതിൽ കാണിച്ചാൽ മാത്രമേ ചാർജ് ആവുള്ളൂ. അപ്പോൾ സാധനം ഉണ്ട്, വേറെ ഇതേ മോറിസ് എം ജി വണ്ടി ഉണ്ട്, കൊണ്ട് നിർത്തിയാൽ ചാർജ് ചെയ്യാമെന്ന് വിചാരിക്കാൻ പറ്റില്ല. ഓണറുടെ കയ്യിൽ നിന്ന് ഈ സാധനം കിട്ടിയാലേ നമുക്ക് ഈ വണ്ടി ഇത് ചാർജിങ് വർക്ക് ചെയ്യുള്ളൂ. ഈ വണ്ടിയാണെങ്കിലും വേറെ വണ്ടിയാണെങ്കിലും ഈ കീ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ചാർജ് ഇതിലേക്ക് കിട്ടും. നമുക്ക് ഈ വണ്ടിക്ക് 3 ചാർജിങ് ഓപ്ഷനാണ് തരുന്നത്. ഒന്ന് ഈ ചാർജർ ഉപയോഗിച്ചിട്ടുള്ള ചാർജിങ്ങിന്, അത് നമുക്ക് ടൈം 9 hours ഉണ്ടെങ്കിൽ ഫുൾ ചാർജ്, 0 to 100 ആണ് പറയുന്നത്. നമ്മളെപ്പോഴും അങ്ങനെ വരില്ല, എങ്കിലും അതിനുള്ള ടൈം 9 hours ആണ് പറയുന്നത്. അത് ബാറ്ററിക്കും ലൈഫാണ്, അതാണ് അഡ്വൈസബിൾ. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യാണ്, വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവിടെ ഇത് തൂക്കിയിട്ട് പോകാൻ പറ്റില്ല. ഇത് കമ്പനി തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ്. ഇതിനൊരുപാട് ഫോർമാലിറ്റീസ് അവർ പറയുന്നുണ്ട്. ആസ് പെർ ഫോർമാലിറ്റീസാണ് ഫിറ്റ് ചെയ്ത് തരുന്നത്. നമ്മുടെ കണക്റ്റഡ് ലോഡ് കൂട്ടണം, സർവീസ് വയർ കേജ് കൂട്ടണം, അതെല്ലാം ചെയ്യണമെന്ന് അവർ പറയുന്നുണ്ട്. സേഫ്റ്റി അവർ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എം ജി, അത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനിയൊരു ചാർജിങ് ഓപ്ഷൻ വന്നിട്ട് ഇപ്പോൾ നമ്മൾ അത്യാവശ്യമാണ് വേറെ എവിടെയെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയി, അല്ലെങ്കിൽ നമ്മൾ വരെ ദൂരെ പോയെങ്കിൽ, എല്ലാവരും ഹോട്ടലിൽ താമസിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ചാർജ് ചെയ്യാനായിട്ട് 15 amps സോക്കറ്റിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഈ സാധാ നമ്മുടെ 15 amps സോക്കറ്റിലും ചാർജ് ചെയ്യാൻ പറ്റും. അതിനുള്ള വയറിങ് കിറ്റ് നമ്മളെപ്പോഴും കാറിൽ തന്നെ സേഫ്റ്റിക്ക് കരുതിയിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ പറഞ്ഞ ചാർജിങ് പിന്നെ.
നമ്മളെവിടെയെങ്കിലും അത്യാവശ്യം ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോവാണെങ്കിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ കഴിക്കാൻ നിൽക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ഈ ചാർജിങ് കേബിൾ വെച്ചിട്ട് നമുക്കത് ചാർജ് ചെയ്യാം. പക്ഷേ ടൈം ജാസ്തി എടുക്കും, 12 മണിക്കൂർ എടുക്കും ഫുൾ ചാർജ് ആവാനായിട്ട്. പക്ഷേ നമുക്കൊരു 10% ഉണ്ടെങ്കിൽ തന്നെ നമുക്കിതിലൊരു 30 കിലോമീറ്റർ പോകാൻ പറ്റും. തേർഡ് ഓപ്ഷൻ പറയണത് ക്വിക്ക് ചാർജിങ് ആണ്. നമ്മുടെ ട്രാവലിൽ തന്നെ റോഡ് സൈഡുകളിൽ ചാർജിങ് സ്റ്റേഷനുകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൽ കണക്ട് ചെയ്യുമ്പോൾ എല്ലാ ഇലക്ട്രിക് വാഹനത്തിനും കേബിള് സെയിം പിൻ തന്നെയാണ്. ഇതിൻ്റെ താഴെ ഇനിയൊരു പോർഷൻ ഒരു പിന്നും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് ക്വിക്ക് ചാർജിങ്ങിനുള്ള പോർട്ടാണ്. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യും നമ്മൾ ക്വിക്ക് ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യുമ്പോൾ. അതിന് നമ്മുടെ മൊബൈലിൽ തന്നെ, നമ്മുടെ പറഞ്ഞാൽ വണ്ടി വെച്ചിരിക്കുന്ന ആളുടെ മൊബൈൽ തന്നെ, അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയുണ്ട് ചാർജിങ് പോർട്ട് എന്നറിയാം. അതേമാതിരി ചാർജിങ് നമ്മുടെ ഫോണിൽ തന്നെ വാലറ്റ് ഉണ്ട്, അതിൽ നമ്മൾ പൈസ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാർജിങ് യൂണിറ്റിൽ പോയി കഴിഞ്ഞാൽ ഇത് കുത്തിയിട്ട് എത്ര ചാർജ് വേണമെന്നുള്ളതിന് പെർസെൻറ്റേജ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇത്ര റുപ്പിക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി അയച്ചു കഴിഞ്ഞാൽ അത് അൺലോക്ക് ആവും, ചാർജ് ആവും. അതാണ് അതിൻ്റെ ഫോർമാലിറ്റി. നമുക്കൊരു 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ 50% എബോവ് ചാർജ് കിട്ടും. നമ്മുടെ MGEV വരുന്നത് രണ്ട് വേരിയൻ്റ് ആണ്, ഒന്ന് എക്സൈറ്റും ഒന്ന് എക്സ്ക്ലൂസീവും. ഇത് ടോപ്പ് എൻഡ് ആണ്, എക്സ്ക്ലൂസീവ്. ബേസിക് ഡിഫറൻസ് പറയാനുള്ളത് ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല, അതിൽ ലെതർ സീറ്റില്ല, പിന്നെ ഡ്രൈവർ സൈഡ് ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ്സ് ഉണ്ട് ഇതിൽ. അതല്ലാതെ മെയിൻ ഡിഫറൻസ് പറയാൻ സൺറൂഫും വോയിസ് കമൻറ്റും, 100 വോയിസ് കമൻറ്റും നമുക്കിതിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റും. ബാറ്ററിക്കും പെട്രോൾ വണ്ടിക്കും ഉള്ള ഒരു ബെനിഫിറ്റ് ചെറിയൊരു കിലോമീറ്റർ കണക്ക് വെച്ചിട്ട് പറഞ്ഞുതരാം. നമ്മളൊരു 200 കിലോമീറ്റർ യാത്ര ചെയ്യാനായിട്ട് പെട്രോളാണ് വിചാരിക്കുന്നത് വെച്ചാൽ ഒരു 14 ലിറ്റർ പെട്രോൾ പിടിച്ചു എന്ന് വയ്ക്കുക, ഒരു 1470 രൂപ നമുക്കതിന് ചിലവ് വരും. അതേന്ന് മറിച്ച് ഇത് ബാറ്ററി അണിച്ചാൽ 66% ഉണ്ടെങ്കിൽ 200 കിലോമീറ്റർ യാത്ര ചെയ്യാം. അതിന് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് ഒരു 27 യൂണിറ്റ് കറണ്ട് വേണ്ടി വരും. വീട്ടിലെ കണക്കാണെങ്കിൽ 8 രൂപയൊക്കെയാണ് നമുക്കത് വരുന്നത്. അപ്പം നമ്മളതിനെ 10 രൂപ തന്നെ കണക്കാക്കിയാലും ഒരു യൂണിറ്റിന് 270 രൂപ വരും. അപ്പോൾ നമുക്കൊരു 1200 രൂപ ലാഭം കിട്ടും പെട്രോൾ വണ്ടിക്കും ഈ വണ്ടിക്കും ഒരു 200 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ദിവസം യാത്ര ചെയ്യാൻ ആവശ്യമുണ്ട്, ദിവസം ട്രാവൽ ചെയ്യേണ്ട കാര്യമുണ്ട്. ഒരു നിശ്ചിത കിലോമീറ്റർ നിശ്ചിത സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആ വ്യക്തിയാണെങ്കിൽ ഇത് ബാറ്ററി വണ്ടി എന്തുകൊണ്ടും അനുയോജ്യമാണ്. അതേ മറിച്ച് ദീർഘദൂര യാത്രകൾ, ഓരോ ദിവസം ഓരോ ഡെസ്റ്റിനേഷൻ, ഓരോ റൂട്ട് എല്ലാം വ്യത്യസ്തമായി പോവുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി വണ്ടി അത്രയ്ക്ക് അഡ്വൈസബിൾ അല്ല. കാരണം നമുക്ക് പോകുന്നവിടെ എല്ലാം ചാർജ് ചെയ്യാൻ കിട്ടിയെന്ന് വരില്ല, ഒന്ന്. പിന്നെ ഈ ചാർജിങ് സ്റ്റേഷനും എല്ലാം അവിടെയും ഫുൾ ഫ്ലജ് ആയിട്ട് വരാനുണ്ട്. ആ ചാർജിങ് സ്റ്റേഷൻ എല്ലാം അവിടെയും വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി വണ്ടി അന്നായിരിക്കും നമ്മുടെ ഫുൾ ബെനിഫിറ്റ്, നമ്മളത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക. ഇപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് ബെറ്റർ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു തന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിഞ്ഞ പരിമിതമായ ഡീറ്റെയിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരുപാടുണ്ട്, ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോഴാണ് മനസ്സിലായി വരിക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലെത്താം. താങ്ക് യു. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.